പണ്ട് ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി ഇങ്ങനെ എന്നോട് പറയുന്നു, പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഞങ്ങളവിടെ ധ്യാനം നടത്തുന്ന ഒരു സാധാരണക്കാരനായ ഒരു അൽമായ സഹോദരൻ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അദ്ദേഹം ഒത്തിരി പേർക്ക് രോഗശാന്തി നൽകുന്നു, ഒത്തിരി പേരെ ഈശോയിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അദ്ദേഹം ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്ത് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇതൊക്കെ ഇവന്മാർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. ഹല്ലേലൂയാ. 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 പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇത് വരുമാനത്തിനുള്ള ഒരു മാർഗം കൂടിയാണല്ലോ. ഹല്ലേലൂയാ. 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 ഞാനൊന്നും മിണ്ടിയില്ല, ഈ വചനം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്, ഈശോയുമായിട്ട് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ കരിസ്മാറ്റിക്കും ഈ പ്രാർത്ഥനയും ഈ രോഗശാന്തി ഇതെല്ലാം തട്ടിപ്പ് തന്നെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അദ്ദേഹം ആ ഒരു ആത്മീയ തലത്തിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ചെറുപ്പത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞ് പേടിപ്പിച്ച് പള്ളിയിൽ വിട്ടിട്ടുണ്ടാവാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അത് ഇന്നും പോകുന്നു. ഹല്ലേലൂയാ. 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 അതേ റൊട്ടീൻ ചിലര് അതേ റൊട്ടീൻ ഇന്നും പിന്തുടരുന്നുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പക്ഷേ അതിൽ നിന്നൊന്നും ഒരു അനുഭവം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അനുഭവം ലഭിക്കാത്തതാണ് പലർക്കും അഭിഷേകമില്ലായ്മയുടെ കാരണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവാനുഭവം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയാ. അതുകൊണ്ട് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ മോക്ഷതമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ട ആവുകയാൽ അവൻ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഹല്ലേലൂയാ. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയതോ അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കണ്ടോ, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വിവേചന വരം, അറിവിന്റെ വരം, ജ്ഞാന വരം, ഇവ മൂലം ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളെയും വിവേചിച്ച് മനസ്സിലാക്കുന്നു. അതുവഴി ആ വ്യക്തി അഭിവൃദ്ധിപ്പെടുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ.